നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ നമുക്കിന്ന് സംസാരിക്കാം ഒരു നടനോട് നൂറിൽ പരം സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹം നമുക്കെല്ലാം സുപരിചിതനായ ഒരു നടനാണ് പക്ഷെ അതിലുമുപരി അദ്ദേഹം സംവിധായകനുമാണ് നാല് സിനിമകൾ അതിൽ പ്രധാനമായും മൂന്ന് സിനിമകൾ ഈ മൂന്ന് സിനിമകളിലുമായിട്ട് ഏതാണ്ട് പതിനഞ്ചിലേറെ അവാർഡുകളും നേടി ഒട്ടനവധി ചെറുകഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് അപ്പോൾ അദ്ദേഹം നടനുമാണ് സംവിധായകനുമാണ് ചെറുകഥാകൃത്തുമാണ് എന്നാൽ അദ്ദേഹത്തിനോട് അദ്ദേഹത്തെ ചെറുകഥാകൃത്തായിട്ടാണോ നടനായിട്ടാണോ സംവിധായകനായിട്ടാണോ അറിയപ്പെടാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉത്തരം ഇതിലെല്ലാം ഉപരി അദ്ദേഹം ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ് നമുക്ക് സംസാരിക്കാം എന്ന് നമുക്കെല്ലാവർക്കും സുപരിചിതനായ മലയാള സിനിമയുടെ പ്രിയപ്പെട്ട കെ മധുപാലനോട് ചേട്ടാ ഇങ്ങനൊരു സംസാരത്തിന് ഇങ്ങനൊരു ടോക്കിന് സമയം തന്നത് തന്നെ വലിയൊരു താങ്ക്സ് ആദ്യമേ അത് പറഞ്ഞുകൊള്ളട്ടെ ഇത് നമ്മൾ ഒരു പേഴ്സണൽ പ്രോജക്റ്റായിട്ട് ചെയ്യുന്നൊരു പ്രോജക്റ്റാണ് പ്രധാനമായിട്ടും സമൂഹത്തിലെ പല എമിനൻ്റ് പൊസിഷൻസിൽ അല്ലെങ്കിൽ അങ്ങനെ സക്സസ്ഫുള്ളായിട്ട് നിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് തുടങ്ങാനായിട്ട് ഇപ്പോൾ എനിക്ക് ഞാൻ ആദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ചേട്ടൻ ഈ സിനിമ ഫീൽഡിലേക്ക് എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ വന്നു ഇപ്പം ഞാൻ എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത് ചേട്ടൻ്റെ അച്ഛൻ ഒരു തിയേറ്റർ നടത്തിയിരുന്നു കാലിക്കട്ട് അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ സിനിമയുടെ ഒരു ഇൻസ്പിറേഷൻ കിട്ടി അങ്ങനെ വന്നതാണോ അതോ ഒരു എന്ത് പറയാനൊരു ഒരു ക്രിയേറ്റീവ് ടാലൻ്റ് ഉള്ളിലുണ്ടെന്ന് തിരിച്ചറിവ് ആണോ എങ്ങനെയാണ് ഹൗ ഡു യു ക്ലെയിം ദിസ് നമസ്കാരം എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായ കഴിവുകളുണ്ട് എന്ന കാര്യം സത്യമായതാണ് ഒരു മനുഷ്യനും ഒരു ആളും ഈ ഭൂമിയിലേക്ക് വെറുതെ വന്ന് വീഴുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാ ആളുകൾക്കും അവരവരുടേതായ കഴിവുകളുണ്ട് അവരവരുടേതായ അറിവുകളുണ്ട് ചിലപ്പോൾ അതിൻ്റെ തോത് കൂടിയും കുറഞ്ഞും ഇരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് അവരെ വേർതിരിച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നത് ചിലപ്പോൾ അച്ഛൻ്റെ തിയേറ്റർ തന്നെ ആകാം ഒരു പരിധിവരെ ഉപരി ഞാൻ വായിച്ച പുസ്തകങ്ങളാണ് എന്നെ ഈ വഴിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഞാൻ എൻ്റെ സ്കൂൾ കാലം മുതൽ തന്നെ ഞാൻ ലൈബ്രറി പ്രവകളുമായി ബന്ധപ്പെടുകയും ലൈബ്രറികളിൽ പോകാൻ വേണ്ടി മാത്രമേ സൈക്ലോണിക്കാൻ പഠിക്കുകയും ഞാൻ പഠിച്ച സ്ഥലങ്ങളിലും എൻ്റെ ഒരു പത്താം ക്ലാസ് വരെയുള്ള ഒരു പിരികൾ ശരിക്കും ഒരു ഈ പുസ്തകം കയ്യിൽ കിട്ടാൻ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ എനിക്ക് ഒരു ഇതുണ്ടെങ്കിൽ ഞാൻ ഞാൻ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു വീട് ഒരുപാട് ഈ റഷ്യൻ കുട്ടിക്കഥകൾ റഷ്യൻ പുസ്തകങ്ങളുമൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ടുവന്നിട്ടുള്ള ഒരു വീട്ടിൽ ഞങ്ങൾ എന്നെ അടുത്തായിരുന്നു ഞങ്ങൾ താമസിക്കുന്നത് അപ്പം സോവിയറ്റ് ലാൻഡും പിന്നെ റഷ്യൻ നാടോടി കഥകളും പിന്നെ അതുപോലെയുള്ള ഒരുപാട് കുഞ്ഞ് കഥകൾ ഉള്ള പുസ്തകങ്ങളുള്ള ഒരു വീട്ടിൻ ആയിട്ട് നമുക്കൊരു ബന്ധമുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ ചെന്നിരിക്കുമ്പോൾ മുഴുവൻ വായിക്കുന്നത് ഈ പുസ്തകങ്ങൾ തന്നെയാണ് അപ്പം ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന അപ്പം ഞാൻ ആ സമയത്ത് അത്യാവശ്യം ചിത്രം വരയ്ക്കാൻ പഠിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പം അതുകൊണ്ട് തന്നെ ഈ അതിനകത്തുള്ള ചിത്രങ്ങൾ കോപ്പി ചെയ്യുന്ന ഒരു ശീലങ്ങളിലേക്ക് വന്നു അപ്പം നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ അറിയുന്നില്ല അപ്പം നമ്മൾ വായിക്കാൻ പഠിക്കുന്നു കഥ പറയാൻ പറയുന്നു വായിച്ച കഥകൾ മറ്റു കുട്ടികളോട് പറയുന്ന ഒരു ശീലം നമുക്കുണ്ടാകുന്നു ഈ കാലത്ത് തന്നെയാണ് ഞാൻ സിനിമ കാണുന്നത് അപ്പോൾ സിനിമ കാണുമ്പോൾ ഉണ്ടാകുന്നത് ഉള്ളൊരു ഗുണം എന്ന് പറയുന്നത് ആ സിനിമയെ എല്ലാ അന്നത്തെ കാലത്ത് എല്ലാ കുട്ടികൾക്കൊന്നും സിനിമ കാണാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നില്ല അപ്പോൾ ഞാൻ സിനിമ എനിക്ക് സിനിമ കാണാനുള്ള ചാൻസസ് ഉണ്ട് ആ ചാൻസ് വെച്ചുകൊണ്ട് ഞാൻ ഒരു സിനിമ ചിലപ്പോൾ രണ്ടും മൂന്നും പ്രാവശ്യം കാരണം ചിലപ്പോൾ പടം റിലീസ് ചെയ്യുന്ന ദിവസങ്ങളിൽ അച്ഛനോടൊപ്പം ആ തിയേറ്ററിൽ പോകുമ്പോൾ ഉച്ചയ്ക്കുള്ള മാറ്റിനെ കാണും ഫഷ് കാണും രണ്ട് ഷോ നമ്മൾ കാണുന്നുണ്ട് മൂന്നാമത്തെ ഷോ ചിലപ്പോൾ ഒരു സെക്കൻഡ് ഷോ എന്ന് പറയുന്ന മൂന്നാമത്തെ ഷോ നമ്മൾ ചിലപ്പോൾ ഏകദേശം ഒരു ഒന്നോ ഒരു റീലൊക്കെ കഴിഞ്ഞതിന് ശേഷം അച്ഛനോടൊപ്പം തിരിച്ച് പോരുന്നുണ്ട് അപ്പം ഈ രണ്ട് പ്രാവശ്യം കണ്ടു മൂന്നാമത്തതും കുറച്ച് കണ്ടു പിന്നീട് സമയം കിട്ടുമ്പോൾ ആ പടം ഇഷ്ടപ്പെട്ടതാണെങ്കിൽ വീണ്ടും പോയി കാണാൻ പറ്റുന്ന ഒരു ഒരു എന്താ പറയുക നമുക്ക് അതിനുള്ളൊരു ഭാഗ്യം എന്ന് തന്നെ ഞാൻ പറയുന്നത് അത്തരം ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ കണ്ട സിനിമകൾ പലയാവർത്തി കാണുമ്പോൾ നമ്മൾ അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു സാധ്യതയില്ലാത്ത സ്ഥലത്ത് നമ്മൾ പലയാവർത്തി ആ സിനിമ കാണുമ്പോൾ ആ സിനിമയെക്കുറിച്ച് നമ്മൾ കഥ നമ്മുടെ കൂട്ടുകാരോട് പറയുന്നുണ്ട് അപ്പോൾ കഥ പറയുന്നൊരു ശീലം നമുക്കുണ്ടാകുന്നു അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ പറച്ചിലിൻ്റെ ഒരു ശീലം ഉണ്ടാകുന്നു ഞാനതിൻ്റെ ഒരു ആ ഒരു ശീലത്തിനകത്തേക്ക് ഒരു വലിയ കാര്യം ചെയ്യാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയും അമ്മയുടെ അമ്മയും രണ്ടുപേരും നന്നായിട്ട് വായിക്കുന്നവരായിരുന്നു അപ്പം അവരുടെ അവരായിരുന്നു എന്നെ വളർത്തിയത് അപ്പോൾ അവരുടെ അവർ പറഞ്ഞു തരുന്നതിനുള്ള ഒരുപാട് സ്വദേശ കഥകളുണ്ടായിരുന്നു മഹാഭാരതമായാലും രാമായണമായാലും ഏത് തരത്തിലുള്ള എപ്പിക് സാധനങ്ങളെ വെച്ചുകൊണ്ടുള്ള പുരാണങ്ങളിൽ നിന്നുള്ള പല കഥകളെയും നമ്മൾ ഭാഗവതമായാലും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഒരു രീതി ഉണ്ടായിരുന്നു അത് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നുണ്ട് അപ്പം നമ്മൾ കഥ പറയുന്ന ഒരാളായി മാറും ഈ കഥ പറച്ചിലാണ് എന്നെ ശരിക്കും ഇപ്പോഴും എന്തെങ്കിലും പറയാൻ പ്രേരിപ്പിക്കുന്നത് അതുതന്നെയാണ് ഞാൻ എൻ്റെ സിനിമയിലൂടെയും ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ ചേട്ടൻ എത്തി ഇന്നിപ്പോൾ അടുത്ത പ്രോജക്റ്റ് എങ്ങനെ എന്താണ് അടുത്ത അല്ല ഞാൻ പറയും ഈ ഇപ്പോൾ ശരിക്കും ഈ ഒരു കോവിഡ് നയൻറ്റീൻ്റെ കാലത്ത് നമ്മൾ എന്ന് ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ അപ്പം അത് ചെയ്യും ഞാൻ ഇത് ചെയ്യും ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഒരന്തരീക്ഷമല്ല ശരിക്കും ഇപ്പോഴുള്ളത് പക്ഷേ സ്വപ്നങ്ങളില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമുക്ക് പ്രതീക്ഷകളില്ലെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് മുന്നോട്ട് പോകാനും പറ്റില്ല നാളെ കൊണ്ട് നമ്മൾ അല്ലെങ്കിൽ ഇന്നുകൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആത്മഹത്യ ചെയ്യാമെന്നോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് കൊണ്ട് മരിച്ചു പോവുകയോ ചെയ്യുന്നവരൊക്കെ ആയിരിക്കും പക്ഷേ മറിച്ച് നാളെയും ജീവിക്കണം നാളെയും ഈ ഭൂമിയിൽ കാണണം നാളെയും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ കുടുംബങ്ങളും നമുക്ക് പരിചയമുള്ളവരുമായിട്ട് ഒന്നിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ നമുക്ക് കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഇനിയുള്ള ഇടങ്ങളിൽ ഏറ്റവും സ്വസ്ഥവും സന്തോഷവരുമായ ഒരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാവണം എന്നുള്ള പ്രതീക്ഷയുണ്ടാകുമ്പോഴൊക്കെ നമ്മൾ പുതിയ കാര്യങ്ങളെ കൊച്ചി ചിന്തിച്ചു കൊണ്ടേയിരിക്കും പുതിയ കഥകളെക്കുറിച്ച് ചിന്തിക്കും പുതിയ എഴുത്തിനെക്കുറിച്ച് അറിയിക്കും പുതിയ സിനിമകളെക്കുറിച്ച് അലേരിക്കും പുതിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നിരന്തരമായിട്ട് മനസ്സിൽ സ്വരുക്കൂട്ടുകയും ഇതെല്ലാം നമ്മൾ ഇപ്പോൾ എഴുതി വയ്ക്കുകയും നാളേക്ക് വേണ്ടി ഉപകാരപ്പെടാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നൊരു കർമ്മം മാത്രം മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അല്ലാതെ നാളെ ഇന്നത് ചെയ്യും നാളെ ഇന്നതാണ് എൻ്റെ പരിപാടി എന്ന് പറയാൻ ഇപ്പോൾ ഞാൻ എനിക്ക് ഒട്ടും സാധ്യമല്ല എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ ഞാനങ്ങനെ ചോദിക്കാൻ കാര്യം ഇപ്പോൾ ചേട്ടൻ്റെ നേരത്തെയുള്ള സിനിമകൾ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞിരുന്നാല് ചെയ്തതിൽ പ്രൊമനന്റ് ആയിട്ടുള്ള മൂന്ന് സിനിമയും പക്ഷേ എനിക്ക് തോന്നുന്നു നാല് സിനിമയാണ് മറ്റേതിലെ ഒരു ഒരു സെഗ്മെന്റ് സെഗ്മെന്റ് അപ്പോൾ ഈ മൂന്ന് സിനിമകൾ എടുത്തു നോക്കിയിരുന്നാലും ഇത്രയും കാലയളവിൽ മേബി ഒരു പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് ആ കാലയളവിൽ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ എന്ന് പറയുന്ന ഈ പന്ത്രണ്ട് വർഷം ശരിക്കും അതെ അതിനകത്ത് ചേട്ടൻ ചെയ്ത് വെറും മൂന്ന് സിനിമകൾ കൊണ്ട് സ്വന്തമായിട്ടൊരു കൈയ്യൊപ്പം മധുവാൽ എന്ന് പറയുന്ന ഒരു പേര് ഉണ്ടാക്കിയെടുത്ത വ്യക്തിയാണ് അപ്പോൾ ചേട്ടൻ്റെ സിനിമകൾക്ക് ചേട്ടൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ അത്രയ്ക്ക് റിസർച്ച് ചെയ്തിട്ടുണ്ടാകാം അപ്പം ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ ആ ഒരു പ്രതീക്ഷിട്ടാണ് അത് അത് തന്നെ അതുകൊണ്ടുതന്നെ ഞാൻ ഇപ്പോൾ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നാല് വർഷവും ആറ് വർഷവും ഒക്കെ എടുത്തിട്ടുള്ള സമയം കൊണ്ട് തന്നെയാണ് മൂന്ന് സിനിമകളും ചെയ്തത് പക്ഷേ ഈ സിനിമകൾ എടു ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഗ്യാപ്പുകളിൽ പലപ്പോഴും ഞാൻ ടെലിവിഷൻ സീരിയൽ ചെയ്തിട്ടുണ്ട് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ എൻ്റെ പ്രവൃത്തിയുടെ ഭാഗം തന്നെയാണ് കാരണം മൂന്ന് ടെലിവിഷൻ സീരിയൽ ചെയ്തപ്പോഴും ആ മൂന്ന് ടെലിവിഷൻ സീരിയലും വളരെ സജീവമായിട്ട് അംഗീകരിക്കപ്പെടുകയും ആളുകൾ പറയുകയും ചെയ്തു ഒരു ഷോർട്ട് ഫിലിം ചെയ്തപ്പോഴും അത് അംഗീകരിക്കപ്പെട്ടു ഡോക്യുമെൻ്റ് ചെയ്തപ്പോഴും അത് അംഗീകരിക്കപ്പെട്ടു അതൊക്കെ നമുക്ക് വലിയ നേട്ടങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് നമ്മൾ ചെയ്യുന്ന വർക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നു അതിനെ കൺസിഡർ ചെയ്യുന്നു എന്ന് പറയുന്നതാണ് അല്ലാതെ എൻ്റെ ഒറ്റയ്ക്കുള്ള എന്ന് ഞാൻ ഒരുക്കും തിനെ പറയില്ല കാരണം ഞാൻ ഞാനൊറ്റയ്ക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഈ നമ്മൾ സോഷ്യൽ ഹ്യൂമൻ ബീയിങ് ആകുമ്പോൾ നമ്മൾ ഈ സൊസൈറ്റിയിൽ നിൽക്കുന്ന കാര്യങ്ങളും സൊസൈറ്റി അറിഞ്ഞുകൊണ്ടും സൊസൈറ്റിയിൽ നമ്മളോടൊപ്പമുള്ള ആളുകളോടുള്ള സഹവാസത്തിലൂടെയാണ് നമുക്ക് പലതും ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനിപ്പോൾ ശരിക്കും ഏകദേശം ഒരു നാലോ അഞ്ചോ കഥകൾ എനിക്ക് സിനിമ എന്ന് പറയുന്നൊരു മീഡിയത്തിലേക്ക് വേണ്ടിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ പണികൾ നടക്കുന്നുണ്ട് അതിൻ്റെ എഴുത്ത് നടക്കുന്നു എഴുത്തുണ്ട് എഴുത്ത് പരിപൂർണമാ പരിപൂർണമായതിനെ നമ്മൾ വീണ്ടും റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒപ്പം ചെറുകഥകൾ എഴുതുന്നു ഈ വർഷം ശരിക്കും പറഞ്ഞാൽ മൂന്ന് കഥകളോളം അച്ചടിക്കപ്പെട്ടു കാരണം ഞാൻ കഴിഞ്ഞൊരു വലിയ ഗ്യാപ്പിന് ശേഷം ചെറുകഥ എഴുതിയതും മാതൃഭൂമിയിലും മാധ്യമത്തിലുമൊക്കെ മലയാളത്തിലുമായിട്ട് മൂന്ന് കഥകൾ വന്നു വീണ്ടും കഥകൾ എഴുതി വെച്ചതുണ്ട് അപ്പോൾ അതിൻ്റെ റീ അതിനെ റീറൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ എനിക്ക് ഈ വർഷം എന്നെ സംബന്ധിച്ചോളം ലിറ്ററേച്ചറിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പോകുന്നുണ്ട് കാരണം ഈ ക്വാറൻറ്റൈൻ ഈ മീൻ ഈ ഈ ലോക്ക്ഡൗൺ പീരീഡിലാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ രണ്ട് കഥകൾ വളരെ സജീവമായിട്ട് പലയിടങ്ങളിലായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു പലയിടങ്ങളിൽ നിന്നുള്ള ഈ സൂം വഴിയുള്ള മീറ്റിങ്ങുകൾ മീറ്റിങ്ങുകളുണ്ടായിരുന്നു ഞാനത് എനിക്കൊരു സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം ചിലപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിൽ ചില സംഘടനകൾ നടത്തുന്ന ചില മീറ്റിങ്ങുകളിലേക്ക് ഒ അത് അത്രയും ദൂരമുണ്ടല്ലോ പോകണോ വേണ്ടയോ എന്ന് കാര്യമൊക്കെ പക്ഷേ ഈ ഒരു 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 പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ മാറുമ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ എവിടെ നിന്നുകൊണ്ടും എവിടെ വേണമെങ്കിലും ആൾക്കാർ എത്താനും കാണാനും ഏകദേശം നൂറുപേരോടൊപ്പം നിന്നുകൊണ്ട് നമുക്ക് വർത്തമാനം പറയാൻ പറ്റും എന്ന് പറയുന്ന ഒരു ഒരു അന്തരീക്ഷമുണ്ടാകുന്നുണ്ട് ഒരർത്ഥത്തിൽ അതൊരു വലിയ ഭാഗ്യം തന്നെ ഞാൻ ഈ ക്വാറന്റൈൻ മീൻ ഈ കോവിഡ് കാലത്ത് ലോക്ക്ഡൗണിനകത്ത് ഞാൻ കണ്ട ഒരു വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ദൂരത്തുള്ള ആളുകളുമായിട്ട് ഏറ്റവും അടുത്തിരുന്നുണ്ട് നമ്മളൊരിക്കലും ഇമ്മീഡിയറ്റ് ഒന്നും കാണാൻ സാധ്യതയില്ലാത്ത പല പലദേശങ്ങളിലുള്ള ആളുകളെ ഒരു വേദികൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒരു അവസരമുണ്ടായിട്ടുണ്ട് അതൊരു തരത്തിൽ നല്ലതാണ് കാരണം നമുക്ക് ഓരോ സ്ഥലത്തെയും അത് ഞങ്ങളുടെ ഇപ്പം മാറ്റയുടെ ഒരു മീറ്റിംഗ് പോലും നമ്മളങ്ങനെ കൂടുകയുണ്ടായി അപ്പോൾ ഓരോ മീറ്റിങ്ങുകളും ഓരോ കാര്യം ആളുകളുമായിട്ട് ഇടപഴകലും ഒക്കെ നമുക്ക് പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും തരുന്നുണ്ട് ഇതൊക്കെ ഒരു പരിധിവരെ എൻ്റെ ഇനിയുള്ള വർക്കിലേക്ക് ഉള്ള ഒരു എന്താ പറയുക ഒരു ഒരു മൂലധനമായിട്ട് ഞാൻ കാണുന്നുണ്ട് അതിലൂടെ എനിക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കാറുണ്ട് കാരണം ഒരു കഥ നമ്മൾ പറയുമ്പോൾ ആ കഥയെ നമ്മൾ റിസർച്ച് കഥയുടെ ബാക്ക്ഡ്രോപ്പ് നമ്മൾ റിസർച്ച് ചെയ്തെടുക്കേണ്ടി വരും ആ കഥ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് അറിയാം അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ എന്നും ചോദിക്കേണ്ടി വരും അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ സമയം ആ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് അതിന് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇതിന് നമ്മൾ എങ്ങനെയാണ് ഇനിയുള്ള കാലത്തേക്കായിട്ട് മാറ്റാൻ നമുക്ക് കഴിയുക എന്നുള്ളത് നമ്മൾ ഈ ലോക്ക്ഡൗൺ തീർന്ന് ഈ രോഗത്തിൻ്റെ ഒരു ഒരു വലിയ ഭീകരത നമ്മളിൽ നിന്നും അകന്ന് നമ്മളെ ഭയം മാറി ശരിക്കും പറഞ്ഞാൽ സിനിമ എന്ന് പറയുന്നൊരു മീഡിയത്തിലാത്ത തിയേറ്ററുകളാണ് അത് തുറക്കേണ്ട സമയങ്ങളുണ്ട് അത് തുറന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന വർക്ക് ഓഫ് ആർട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ തിയേറ്ററുകൾ തുറക്കട്ടെ അത്തരം തുറങ്ങുന്ന മനുഷ്യന്മാർ ഒന്നിച്ചു നിൽക്കാനും അടുത്ത് ഇടപഴകാനും ഒക്കെ പറ്റുന്ന ഒരു അവസരമുണ്ടാകട്ടെ എന്നുള്ള പ്രത്യാശയും പ്രതീക്ഷയുമായിട്ടാണ് ഞാനിപ്പോൾ കഴിയുന്നത് അതായത് എന്ത് ധൈര്യമാണ് ഒരു ആക്ടറിനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാൻ തോന്നിയത് ഇല്ലേ ഈ അതിനകത്ത് അങ്ങനെ വലിയ അത്ഭുതങ്ങളൊന്നും ഞാൻ കാണുന്നില്ല ചേട്ടാ ആ പറഞ്ഞ ഇതിൽ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത് കാര്യം ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ ഇപ്പോൾ പലർക്കും ഇതൊരു ആണ് അതായത് ഇപ്പോൾ ഈ സൂം പോലെയുള്ള അതായത് ബേസിക്കലി ടെക്നോളജി നമ്മുടെ കമ്മ്യൂണിക്കേഷനെ നമുക്ക് എത്രത്തോളം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇതൊക്കെ ഒരു പക്ഷേ ഒരു ഒരു ഐ ടി കമ്പനിയായാലും അങ്ങനെയൊക്കെ ഒതുങ്ങി നിന്നിരുന്നതാണ് ഇങ്ങനത്തെ ഈ സൂം മീറ്റിംഗ് പോലുള്ള വീഡിയോ കോൺഫറൻസസ് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ ഈ സിനിമകൾ ഓൺലൈൻ റിലീസിനെ കുറിച്ചിട്ട് ചേട്ടൻ്റെ അഭിപ്രായം എന്താണ് കാര്യം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആയിരുന്നാലും ആമസോൺ പ്രൈം ആയിരുന്നാലും ഇന്ന് നമ്മുടെ വീടുകളിൽ എത്തി ആൾക്കാർ അതിനെ യൂസ് ചെയ്ത് തുടങ്ങുന്നുണ്ട് അത് ഒരു മേ ബി ഒരു കുറച്ചു കാലം മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ യങ് ജനറേഷൻ മാത്രം കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഒരു ഒരു കമ്മ്യൂണിറ്റി മാത്രം നോക്കിക്കൊണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പോൾ അത് മാറി എല്ലാവരിലേക്കും അത് വന്ന് കഴിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ കൂടെ കഴിഞ്ഞപ്പോൾ അപ്പോൾ ചേട്ടൻ എന്ത് എന്ത് എന്താണ് ചേട്ടൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് തന്നെ അതായത് ഫ്യൂച്ചർ സിനിമകൾ കാര്യം അതേ സമയം ഇത് ഒരുപാട് പേര് ബാധിക്കുന്നുമുണ്ടാകാം ഒരു ട്രഡീഷണൽ ലെവലിൽ ചേട്ടൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്താണ് അതിൽ എഴുപത് ശരിക്കും അറുപതുകളുടെ അവസാനത്തിൽ പിന്നെ ഡിപ്രഷൻ പീരീഡ് ഉണ്ടായിരുന്ന ഒരു കാലത്ത് അതിനെ അതിജീവിച്ചത് സിനിമ കൊണ്ട് തന്നെയാണ് ഹോളിവുഡിൽ കാരണം മനുഷ്യൻ ആ സമയത്ത് സകലതിലും വിഡ്രോ ചെയ്ത് എന്ത് ചെയ്യുമെന്നറിയാതെ ഇങ്ങനെ നിന്നപ്പോഴും അവനെ മെസ്മറൈസ് ചെയ്തത് സിനിമ എന്ന മീഡിയമാണ് സിനിമ ഒരു കലക്റ്റീവ് എൻ്റർടൈൻമെൻറ്റ് ആയതുകൊണ്ട് തന്നെ അത്തരം ഒരു ആർട്ട്ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് ഇല്ലാത്തതായിട്ടൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെ എല്ലാ മനുഷ്യന്മാരെയും ഓരോ തരത്തിൽ അത് സ്വാധീനിക്കുകയും അവൻ്റെ മനസ്സിനെ സാന്ത്വനപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അത് കടന്ന് കടന്ന് വന്ന് തിരിച്ച് ഇപ്പോൾ ഇടക്കാലത്ത് വീണ്ടും സിനിമകൾ താഴേക്ക് പോവുകയും പിന്നെ ആളുകൾ ഇൻഡിപെൻഡൻസ് സിനിമകൾ എന്ന് പറയുന്ന രീതിയിൽ കൊണ്ടുപോവുകയും ചെറിയ ചെറിയ പോക്കറ്റുകളിലേക്ക് അത് മാറുകയും ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം ബ്രഹ്മാണ്ഡ സിനിമകൾ ഉണ്ടായി എപ്പോഴാണ് തിയേറ്ററിലേക്ക് വീണ്ടും ആള് വന്നത് ഈ അവസ്ഥ എല്ലാ കാലത്തും തിയേറ്റർലും പ്രേക്ഷകരും തമ്മിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒരു വലിയ അടച്ചിടലുണ്ടാകുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസത്തോളമായിട്ട് ശരിക്കും തിയേറ്ററുകൾ അടച്ചിട്ടിരിക്കുകയാണ് ആളുകൾ അങ്ങോട്ട് പോകാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങോട്ട് വരരുത് എന്ന് നമ്മളെ വളരെ കർശനമായിട്ട് നമ്മൾ നിരോധിച്ചിരിക്കുന്നു പക്ഷേ ജനം സിനിമ കാണാതിരിക്കുന്നില്ല അവൻ പുതിയ വഴികൾ കണ്ടെത്തുന്നു കയ്യിലെ മൊബൈൽ ഫോണിൽ കണ്ടിരുന്ന ഒരു വിപറ്റം ആളുകൾ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ടാബിലും ലാപ്ടോപ്പിലും മാത്രം കണ്ടിരുന്നത് വലിയ സ്ക്രീനുകളിലേക്ക് അതായത് വലിയ സ്ക്രീനിൽ ടെലിവിഷൻ സ്ക്രീനുകളിലേക്ക് വലിയ ടെലിവിഷൻ സ്ക്രീനുകളിലേക്ക് പിന്നെ വേറെ തരത്തിലുള്ള സോഷ്യൽ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലൂടെ കാണാനുള്ള ശ്രമം ഉണ്ടാകുന്നു ആളുകൾ അതുമായിട്ട് അക്കഷ്ടമുണ്ടാവുന്നു അവൻ്റെ ജീവിത രീതിയിൽ ഈ ഇങ്ങനെ സിനിമ തിയേറ്ററിലൊന്നും പോയി കാണാണ്ട് ഇവിടെ നിന്നും കാണാം എന്ന് പറയുന്നൊരു അന്തരീക്ഷത്തിലേക്ക് അവൻ അവൻ്റെ മനസ്സിനെ പാകപ്പെടുത്തുകയെങ്കിൽ ചെറു പക്ഷേ നിങ്ങൾക്കൊരിക്കലും ഒരു സിനിമ പരിപൂർണമായിട്ട് സിനിമ കാണുന്നതിൻ്റെ അനുഭവം നമുക്കൊരിക്കലും ഒരു അടച്ചിട്ട മുറിയിലോ ഒരു ലാപ്ടോപ്പിലോ ഒരു ടെലിവിഷൻ സ്ക്രീനിലോ കാണാൻ പറ്റില്ല എന്നുള്ളത് അനുഭവിച്ചറിയേണ്ട കാര്യമാണ് സിനിമ വെറും വിഷ്വൽ മീഡിയം മാത്രമല്ല അതൊരു സൗണ്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യം കൂടിയാണ് നമുക്കൊരിക്കലും നമ്മുടെ വീടുകളിൽ അത്തരം രീതിയിലുള്ള സൗണ്ട് സിസ്റ്റത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല സിനിമ എന്ന് പറയുന്നത് വലിയ തിയേറ്ററുകളിൽ വലിയ കാഴ്ചയിൽ വലിയ ശബ്ദ കൂടി കാണേണ്ട ഒരു ആർട്ട് ഫോമായി ഇന്ന് മാറിയിട്ടുണ്ട് ടെക്നോളജി വലിയ തോതിലേക്ക് മാറിയിട്ടുണ്ടെന്നുള്ളത് ആ ടെക്നോളജിയുടെ ഒരു ഒരു അവസ്ഥ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ തിയേറ്ററിലേക്ക് പോയേ പറ്റൂ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ചിലപ്പോൾ മേ ബി നമ്മൾ ഇന്നത്തെ കാലത്ത് ടെലിവിഷൻ സീ സീരിയലുകൾ ഉണ്ടായിരുന്ന തരത്തിലുള്ള ചലച്ചിത്രങ്ങൾ എടുക്കാവുന്ന അല്ലെങ്കിൽ അത്തരം രീതിയിലുള്ള ഒരു സിനിമയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ കണ്ടുപോകും കാരണം അതല്ലാത്ത സിനിമകൾ ഇപ്പോൾ ഞാൻ വെബ് സീരീസുകൾ നമ്മൾ സജീവമായിട്ട് കാണുന്നു വെബ് സീരീസ് വലിയ തോതിലുള്ള കാഴ്ചകൾ നമുക്ക് തരുന്നുമുണ്ട് പക്ഷേ എങ്കിൽ പോലും വെബ് സീരീസ് നമ്മളൊരു അഡിക്ഷൻ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ സീരിയൽ പോലെ ഒരു അഡിക്ഷൻ ഉണ്ടാക്കിയിട്ട് കണ്ടുപോകുന്നു എന്നല്ലാതെ ഇതൊരു വലിയ സ്ക്രീനിൽ കാണുമ്പോൾ കണ്ടിരുന്നു എന്ന് പറയുന്ന ഒരു ചിന്ത ഇത് കാണുമ്പോഴും നമുക്കുണ്ട് അപ്പോൾ വലിയ സി വലിയ കാഴ്ചകൾ ഉണ്ടാവണം തീർച്ചയായും തിയേറ്റർ എന്ന് പറയുന്ന അനുഭവം നമുക്കുണ്ടായേ പറ്റൂ താൽ ഇത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കാലത്ത് നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ടെലിവിഷൻ വന്നു കഴിഞ്ഞാൽ സിനിമാ തിയേറ്ററിലേക്ക് ആരും വരില്ല എന്ന് നമ്മൾ ഭയപ്പെട്ടിരുന്നു സീരിയലുകളും മറ്റ് മറ്റെൻറ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകളെല്ലാം ടെലിവിഷനിൽ വന്നിട്ടും സിനിമ എന്ന് പറയുന്ന മീഡിയം ഏറ്റവും വലിയ ഫ്ലറിഷിംഗ് പീരീഡ് ആയിരുന്നു കഴിഞ്ഞ കാലങ്ങളെല്ലാം ഏറ്റവും ഗംഭീരമായ സിനിമകളുണ്ടായി ഇന്ത്യ മലയാള സിനിമ പോലും കോടി ക്ലബിലേക്കും പിന്നെ ഏറ്റവും ലോകം മുഴുവൻ കാണാവുന്ന അവസ്ഥയിലേക്കും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത്തരം മാറ്റങ്ങളിലേക്കെല്ലാം എത്തിയിട്ടതും ഈ കഴിഞ്ഞ കാലങ്ങളിൽ തന്നെയാണ് അപ്പം അത്തരം കാഴ്ചകൾ കാണാൻ കൊതിക്കുന്ന ഒരു പ്രേക്ഷകൻ ഒരിക്കലും അവൻ്റെ മൊബൈലിലും ചിലപ്പോൾ കണ്ടേക്കും ഞാൻ ഏറ്റവും പറയുക ഇപ്പം ലൂസിഫർ പോലെയും പുലിമുരുകൻ പോലെയൊക്കെയുള്ള സിനിമകൾ വലിയ തോതിലേക്ക് വന്നിരുന്നു ബാഹുബലി പോലുള്ള സിനിമകൾ നമ്മൾ തിയേറ്ററുകളിൽ പോയി കണ്ടിരുന്നു ഇത് ടി നമ്മൾ കാണുന്നുണ്ട് മൊബൈലിലും നമ്മൾ കാണുന്നുണ്ട് ചെറിയ സ്ക്രീനുകൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അവിടെ കണ്ട് കഴിഞ്ഞതിന് ശേഷമുള്ള മനസ്സ് വെച്ചുകൊണ്ടാണ് ഈ ചെറിയ സ്ക്രീനിൽ അവൻ ഇത് കാണുന്നത് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് അവൻ്റെ ഉള്ളിലുണ്ട് തിയേറ്ററിൽ കണ്ടതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടാണ് അവൻ അവൻ്റെ കയ്യിലുള്ള ലാപ്ടോപ്പിലേക്കോ അവൻ്റെ കയ്യിലുള്ള മൊബൈലിലേക്കോ കണ്ണുകൾ വെക്കുന്നത് അപ്പം ഒരു പരിധി വരെ അവൻ്റെ മനസ്സ് കാഴ്ച ഇവിടെയാണെങ്കിലും മനസ്സ് ആ തിയേറ്ററിൽ അനുഭവത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഇത് എല്ലാ കാലത്തും ഉണ്ടാകുന്നുണ്ട് നാളെ ഇത്തരം ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ സിനിമകൾ ഉണ്ടാവും കാണുമൊക്കെ ചെയ്യുന്ന അതേ അവസ്ഥയിൽ തന്നെ തിയേറ്ററുകളിലേക്കും എത്തും എന്നുള്ള പ്രതീക്ഷ എനിക്ക് നല്ലതുപോലെയുണ്ട് കാരണം തിയേറ്റർ എന്ന് പറയുന്നത് വേറെ തരത്തിലുള്ള ഒരു ഒരു കൾച്ചർ നമുക്ക് തരുന്നുണ്ട് കാരണം വീടുകളിൽ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു റൂമിനകത്ത് നമുക്കും നമ്മുടെ രണ്ടോ മൂന്നോ പേർക്കോ നാലു പേർക്ക് ഇരുന്നിട്ട് കാണാൻ പറ്റുന്ന അവസ്ഥയല്ല തിയേറ്റർ തിയേറ്റർ ഒരു കൾച്ചർ ഓർഗനൈസേഷനാണെന്ന് തന്നെ പറയാം കാരണം അവിടെ നമ്മൾ പലതരത്തിലുള്ള മനുഷ്യന്മാരെ കാണുന്നു പല ജീവിതം കാണുന്നു പലതരത്തിലുള്ള അടുപ്പമുണ്ടാകുന്നു സൗഹൃദങ്ങളുണ്ടാകുന്നു സ്നേഹമുണ്ടാകുന്നു കണ്ടിട്ടില്ലാത്തതും മറന്നുപോയതുമായ ആൾക്കാരെ കാണാനുള്ള അവസ്ഥകളുണ്ടാകുന്നു ഇതെല്ലാം ചേർത്തുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയ ഒരു 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 എന്താ ഒരു ഒരു നമ്മുടെ മനസ്സിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പാകത്തിലേക്കുള്ള ഒരു കാഴ്ചയിടമാക്കി മാറ്റുന്നുണ്ട് തിയേറ്ററ് അപ്പോൾ ആ തിയേറ്റർ നമ്മുടെ ജീവിതത്തിൽ നിന്നൊരിക്കലും പോവില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ കണ്ടു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്കത് പറയാൻ എനിക്ക് തോന്നിപ്പിക്കുന്നത്